ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ദീർഘ ആയുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. ബഹുമാനരായ സയ്യിദ് അലി ബാഫഖീഹ് തങ്ങളും ബഹുമാനരായ ഉസ്താദവർകളും രണ്ടുപേരും പ്രായം കൂടിയിരിക്കുന്നു. പ്രവർത്തകന്മാരായ സാധാരണക്കാരായ മുഹിബ്ബീങ്ങളായ ആളുകളോട് വൈലിത്തറ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ പറഞ്ഞ ഒരു ഉപദേശം മാത്രം ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. എനിക്ക് ഉപദേശിക്കാൻ അർഹതയില്ല. വൈലിത്തറ പറഞ്ഞു, നിങ്ങൾ ഈ പണ്ഡിതന്മാരെ കൊണ്ടുപോയി. അദ്ദേഹം പറഞ്ഞ വാക്ക് എനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങളവരെ ക്രൂശിക്കരുത്, സ്നേഹം കൊടുക്കേണ്ടത്. കണ്ണൂർ ജില്ലയിലെ ഒരു നേതാവ് എന്നോട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഇതുവരെ ഉസ്താദിനെ ഞാൻ കയറ്റിയിട്ടില്ല. കാരണം എന്താ? എനിക്ക് ഏറ്റവും സ്നേഹമുള്ളത് കൊണ്ട്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും ഫോണും ചെയ്യൂല, ഫോൺ ചെയ്യാനും മടിയാ. വയനാട്ടിൻ്റെ ഓണം കേറാ മൂലയിൽ സുബിഹ് നിസ്കരിക്കാൻ ഉസ്താദ് തന്നെ വരണം. ആഗ്രഹത്തിന് കൂലി കിട്ടും, വരാതിരുന്നാൽ ഡബിൾ കൂലി കിട്ടും. ഏത് ഗ്രാമത്തിൽ നടത്തുന്ന മൗലിദിനും ഉസ്താദ് തന്നെ വരണം. ആ ആഗ്രഹം നാം കളയരുത്. പക്ഷേ ആഗ്രഹിക്കുക മാത്രമേ ചെയ്യാവൂ, ആഗ്രഹിച്ചിട്ട് പറയണം. പക്ഷേ ഉസ്താദിനെ കൊണ്ടുവരുന്നത് വലിയ മണിക്കൂറുകളാണല്ലോ നഷ്ടപ്പെടുത്തുന്നത്. അതുകൊണ്ട് എനിക്ക് വേണ്ട. നിക്കാഹ് ചെയ്യാൻ വേണ്ടി ആളുകൾ ഇവിടെ വരുന്നു, വീട് ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ ഇവിടെ വന്ന് താക്കോൽ മന്ത്രിച്ചു കൊണ്ടുപോകുന്നു, തറക്കല്ലിടണമെങ്കിൽ ഇവിടെ വന്ന് ഇഷ്ടിക മന്ത്രിച്ചു കൊണ്ടുപോകുന്നു. അങ്ങനെ സഹായിച്ചുകൊണ്ട് ബഹുമാന്യരായ നമ്മുടെ നേതാക്കന്മാർ, പ്രായം ചെന്ന ഒരുപാട് നേതാക്കന്മാർ ഈ വേദിയിലിരിക്കുന്നുണ്ട്, നമ്മുടെ ബഹുമാന്യരായ ഗുരുനാഥന്മാർ, അവരെ നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക, സ്വലാത്തു ചൊല്ലുക, ദുആ ചെയ്യുക, ഫാത്തിഹ ഓതുക, നമ്മുടെ ആവശ്യങ്ങൾക്ക് അവരെ വിളിക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുകയും എന്നാൽ നമ്മളവരെ നിർബന്ധിച്ച് അത്തരം കാര്യങ്ങൾക്കൊന്നും കൊണ്ടുപോകാതിരിക്കുകയും ചെയ്ത് ഇനിയും ഈ പ്രസ്ഥാനത്തിന് ഒരുപാട് കാലം സേവനം ചെയ്യാനുള്ള ആരോഗ്യത്തോടെ ജീവിക്കാൻ അവരെയെല്ലാം നമ്മൾ അനുവദിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാർ.